മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയ കാലം മുതൽക്ക് കേൾക്കുന്ന പേരാണ് സാത്താൻ. വിവിധ മതവിശ്വാസികൾക്കിടയിൽ ചെകുത്താൻ, ഇബിലീസ്, ലൂസിഫർ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് സാത്താൻ അറിയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളെയോ മാത്രമായിരുന്നു മനുഷ്യൻ ആരാധിച്ചിരുന്നത്. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ചിലർ സാത്താൻ ആരാധനയ്ക്ക് തുടക്കമിട്ടതായി പറയപ്പെടുന്നു. ദൈവത്തെക്കാൾ പ്രീതിപ്പെടുത്താൻ എളുപ്പം സാത്താനാണെന്നും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ലളിതമാണെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു അവർ സാത്താൻ ആരാധനയ്ക്ക് അന്ന് തുടക്കമിട്ടത്. അതിനുശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട സാത്താൻ ആരാധനയുടെ അലയൊലികൾ ഇന്ന് നമ്മുടെ കേരളത്തിലും എത്തിച്ചേർന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പരസ്യമായും നമ്മുടെ രാജ്യത്ത് രഹസ്യമായുമാണ് കറുത്ത കുർബാനകൾ നടക്കുന്നത്. ഇത്തരം സംഘങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ദൈവം വെറുക്കുന്ന അസാന്മാർഗിക ചടങ്ങുകളടങ്ങുന്ന കറുത്ത കുർബാനയിലൂടെ സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യവും ജീവിത സുഖങ്ങളും സമ്പത്തുമൊക്കെ നേടാനാകുമെന്ന് സാത്താൻ സേവക്കാർ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ആചാരമാണ് ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന. വിജനമായ പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും കെട്ടിടങ്ങളുമാണ് സാത്താൻ സേവക്കാർ ആരാധനാലയമാക്കുന്നത്. രാത്രിയുടെ മറവിൽ നടക്കുന്ന സാത്താൻ ആരാധനയ്ക്ക് ചോരയുടെ മണമാണ്. പിശാചുക്കൾക്ക് പ്രിയങ്കരമെന്ന് വിശ്വസിക്കുന്ന ചോര കലക്കിയ പാനീയം ആരാധനയ്ക്കെത്തുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ടത്രേ. ഇവിടെ എത്തിക്കുന്ന രക്തം മനുഷ്യൻ്റെയോ മൃഗങ്ങളുടേതോ ആകാം. കറുപ്പോ കടും ചുവപ്പോ നിറമുള്ള കോട്ട് ധരിച്ച പുരോഹിതനാകും മുഖ്യ കാർമ്മികത്വം വഹിക്കുക. തലതിരിഞ്ഞ കുരിശ്, കറുത്ത മെഴുകുതിരി, ചെകുത്താൻ്റെ രൂപമുള്ള മുത്തുകൾ കോർത്തിണക്കിയ കൊന്ത തുടങ്ങി വികലമാക്കിയ മതചിഹ്നങ്ങൾ കൂടാതെ തലയോട്ടിയും അസ്ഥികളുമൊക്കെ കറുത്ത കുർബാനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. മതഗ്രന്ഥങ്ങളെ തലതിരിച്ചുച്ചരിക്കുക, വിശുദ്ധാരാധനകളെ വിപരീത രീതിയിൽ അനുഷ്ഠിക്കുക തുടങ്ങിയ കർമ്മങ്ങൾ സാത്താൻ സേവയുടെ ചില ഭാഗങ്ങൾ മാത്രം. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചരിക്കുന്ന സാത്താനിക് സംഗീതത്തിൻ്റെ അകമ്പടിയിൽ നടക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ നഗ്നപൂജയും നഗ്നനൃത്തങ്ങളും ഉണ്ടാകും. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നടക്കുന്ന സാത്താൻ ആരാധനാ കർമ്മങ്ങൾക്കൊടുവിൽ മുഖ്യ പുരോഹിതനും അവിടെ കൂടുന്ന സ്ത്രീ പുരുഷന്മാരും പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെ കറുത്ത കുർബാന അവസാനിക്കും. കേട്ടാൽ ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നും. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ചിലർ സാത്താൻ ആരാധനകൾക്ക് തുടക്കമിട്ടുവെങ്കിലും അതിന് ലോകത്ത് വലിയ പ്രചാരമൊന്നും ലഭിച്ചിരുന്നില്ല. 1966 അമേരിക്കൻ ചിന്തകനായിരുന്ന ആൻഡൻ ലാവി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാത്താൻ ആരാധകരെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കണമെന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ സംഘടനയ്ക്ക് അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് ദ ഫസ്റ്റ് സാത്താനിക് ചർച്ച്. ആ പേര് പിന്നീട് മാറ്റി ദ ചർച്ച് ഓഫ് സാത്താൻ എന്നാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം ആൻഡൻ ലാവി ദ സാത്താനിക് ബൈബിൾ എന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. സംഘടന രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൻഡൻ ലാവി ആയിരുന്നുവെങ്കിലും സംഘടനയ്ക്ക് രൂപം നൽകിയത് ആൻഡൻ ലാവിയുടെ മകൾ കാർല ലാവിയായിരുന്നു. 1999 സാൻഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിയായിരുന്നു കാർല ലാവി ദ ചർച്ച് ഓഫ് സാത്താൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അതിനുശേഷം നടന്ന ബ്ലാക്ക് മാസസ് അഥവാ കറുത്ത കുർബാനകൾ വീഡിയോ ആൽബങ്ങളുടെ രൂപത്തിൽ പുറത്തിറങ്ങാൻ തുടങ്ങിയതോടെയാണ് സാത്താനെ ആരാധിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടെന്നും ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്നും ലോക ജനത അറിയാൻ തുടങ്ങിയത്. സാത്താനെ ഉപയോഗിച്ച് നടത്തുന്ന ആഭിചാര കർമ്മങ്ങളിലൂടെ ശത്രുസംഹാരം നടത്താമെന്ന വിശ്വാസമായിരുന്നു കറുത്ത കുർബാന നടത്താൻ ആദ്യകാലങ്ങളിൽ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത്. എന്നാലത് സാത്താനെ പ്രീതിപ്പെടുത്തി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള മാർഗമാക്കി പിൽക്കാലത്ത് ബ്ലാക്ക് മാസിനെ ഏറ്റെടുത്തവർ മാറ്റി. അങ്ങനെയാണ് സാത്താൻ ആരാധനാലയങ്ങൾ തിന്മകളുടെയും വൈകൃതങ്ങളുടെയും കൂത്തരങ്ങായി മാറിയത്. ഇന്ത്യയിൽ മംഗളൂരുവിലാണ് ആദ്യം സാത്താൻ സേവകൾ നടന്നത് എന്ന് പറയപ്പെടുന്നു. പിന്നീടതിന് കേരളത്തിലും വേരുകളുണ്ടായി. കേരളത്തിൽ നടന്ന ചില കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉറവിടം സാത്താൻ സേവാ വിശ്വാസങ്ങളായിരുന്നുവെന്ന് കണ്ടെത്തി. സാത്താൻ വർഷിപ്പിൻ്റെ ഏറ്റവും അപകടകരമായ ഘട്ടമാണ് ആസ്റ്റൽ പ്രൊജക്ഷൻ. അതായത് മരിച്ചുപോയവരുടെ ആത്മാക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിഭയങ്കരമായ കായിക ശക്തിയും അതീന്ദ്രിയ ശക്തിയും പറക്കാനുള്ള കഴിവുമൊക്കെ നേടാനാകും എന്നുള്ള ഒരു വിശ്വാസമാണ് ആസ്റ്റൽ പ്രൊജക്ഷൻ. ഈ ആസ്റ്റൽ പ്രൊജക്ഷന് വേണ്ടി ചില പരിശീലനങ്ങളൊക്കെ സാത്താൻ സേവക്കാർ നൽകുന്നുണ്ട്. പരിശീലന ഘട്ടത്തിൽ
ചില പ്രത്യേക ഇനം മയക്കുമരുന്നുകൾ നൽകിക്കൊണ്ട് മജീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന കൺകെട്ട് വിദ്യകളിലൂടെയൊക്കെ പറക്കുന്നതായും പറന്ന് മറ്റൊരു ലോകത്തെത്തുന്നതായും ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കുന്നത്, കുറച്ചു നേരത്തേക്ക് നിങ്ങളിലേക്ക് ഞങ്ങളൊരു ആത്മാവിനെ കടത്തിവിട്ടു, ഈ ആത്മാവായിരുന്നു നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയത്, നിങ്ങൾക്ക് പറക്കാൻ കഴിവ് ലഭിച്ചത്, അതുകൊണ്ട് സ്ഥിരമായി നിങ്ങളൊരാത്മാവിനെ ആവാഹിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനാകും, അതീന്ദ്രിയ ശക്തി നേടാനാകും എന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കും. പക്ഷേ ആരെങ്കിലും ഇത് പരിശീലിക്കാൻ പോയി കഴിഞ്ഞാൽ അവനുണ്ടാകുന്നത് വലിയ നഷ്ടങ്ങളാണ്. ഇത്തരത്തിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരു യുവാവ് നമ്മുടെ കേരളത്തിലുണ്ട്. 2017 തിരുവനന്തപുരം നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു. കുടുംബത്തിൽ അവശേഷിച്ചയാളെ പിടികൂടിയപ്പോഴാണ് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നഴ്സിംഗിന് പഠിക്കുന്ന കാലം തൊട്ട് ഇയാൾ സാത്താൻ സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇതിനിടയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയും നാട്ടിലെത്തിയ ശേഷം അത് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അവസാനം ആവാഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആത്മാവുകൾ സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ബന്ധുവായ മറ്റൊരു സ്ത്രീയുടേതുമായിരുന്നു. ആത്മാവിനെ വേർപെടുത്താൻ 4 പേരെയും വെട്ടിക്കൊലപ്പെടുത്തി. കരുതിയ പോലെ അതീന്ദ്രിയ ശക്തി നേടാനായില്ല എന്ന് മാത്രമല്ല, ഉറ്റവരെ നഷ്ടപ്പെട്ട് കൊലപാതകിയുമായി. കേരളത്തിലെ പല അസാധാരണ സംഭവങ്ങളിലും സാത്താൻ സേവകർക്ക് പങ്കുണ്ട് എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന സാത്താൻ ആരാധനകളുടെ അതീവ രഹസ്യ സ്വഭാവം മൂലം പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് സാത്താൻ ആരാധകരുടെ പ്രചാരണങ്ങൾ നടത്തുന്നത്. അവർ ഏതെങ്കിലും വ്യക്തിയെ ടാർഗറ്റ് ചെയ്താൽ ആദ്യം ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, ബലഹീനതകൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്നാകും സംസാരം തുടങ്ങുക. താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇവർ നിർദ്ദേശിക്കുന്നതെന്ന വിശ്വാസം ആദ്യം അയാളിൽ ഉണ്ടാക്കും. ആൺകുട്ടികളെ പെൺകുട്ടികളും പെൺകുട്ടികളെ ആൺകുട്ടികളുമാണ് ക്യാൻവാസ് ചെയ്യുന്നത്. പിന്നീട് അല്പാൽപമായി മയക്കുമരുന്ന് നൽകും. കുറച്ചുനാൾ നൽകിയ ശേഷം പൊടുന്നനെ അത് നിർത്തും. പിന്നീട് മയക്കുമരുന്ന് ലഭിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്തും അനുസരിക്കും. ഇങ്ങനെയാണ് ഇരകളെ സാത്താനിക് കേന്ദ്രങ്ങളിലെത്തിക്കുന്നത്. മയക്കുമരുന്നുകൾക്കും ലൈംഗികതയ്ക്കും അടിമയായി കഴിയുന്ന ഇവർ സാത്താന്റെ ആരാധകരായി മാറും. ദൈവത്തെ നിന്ദിക്കുന്ന ഇത്തരം സാത്താൻ സേവക്കാരിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് പുരോഹിതരുൾപ്പെടെയുള്ള വിശ്വാസികളോട് കത്തോലിക്കാ സഭ ഇടയ്ക്ക് ആഹ്വാനം നൽകുകയുണ്ടായി. ഇക്കാര്യത്തിൽ കത്തോലിക്കാ സഭ മാത്രം ജാഗ്രത പാലിച്ചാൽ പോരാ, മയക്കുമരുന്നിന് അടിമയായ ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുകയും അങ്ങനെ അതിലൂടെ തങ്ങളുടെ മയക്കുമരുന്ന് സ്ഥിരമായ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഇവർ സാത്താൻ സേവയുടെ മറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻ നഗരങ്ങളിൽ പഠനത്തിനും തൊഴിലിനും ഒക്കെ ആയി പോകുന്ന നമ്മുടെ യുവതലമുറയെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി.